السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കും? പ്രിയപ്പെട്ടവരെ, വളരെ കുറഞ്ഞ സമയമാണ് നമുക്കിവിടെ ഉള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ ദുനിയാവും ആഖിറത്തും തമ്മിലുള്ളൊരു മാറ്റം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരു കടൽ തീരത്ത് ചെന്ന് നമ്മൾ നമ്മുടെ വിരലൊന്ന് ആ കടലിൽ മുക്കുക, എന്നിട്ട് ആ വിരലൊന്ന് ഉയർത്തി നോക്കുക. എന്താണ് ആ വിരൽത്തുമ്പിലുണ്ടാവുക? ഒരു തുള്ളി വെള്ളം. ആ ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവ്. ആ പരന്നു കിടക്കുന്ന വിശാലമായ സമുദ്രമാണ് ആഖിറത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വളരെ മനോഹരമായ ചിന്തനീയമായ ഒരു ഉപദേശം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. 2630 ഹദീസുകൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി പറയാണ്, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇബ്നു ഉമർ, ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ കഴിയുക, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക എന്നാണ്. ഇത് ഈ ഉപദേശം കൊടുക്കുക മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്, മറിച്ച് ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ച് കാണിച്ചു തരിക കൂടിയാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് നബി എന്താണ് ബാക്കിയാക്കിയത്? നബി ദീനാറുകളും ദിർഹമുകളും ബാക്കിയാക്കിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അനന്തര സ്വത്തായിട്ട് എന്താണ് ഉണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏക്കർ കണക്കിന് ഈത്തപ്പന തോട്ടങ്ങൾ കൊടുത്തോ അനന്തരമായിട്ട് മീറാസായിട്ട്? ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് നബിയുടെ പടയങ്കി ജൂതൻ്റെ വീട്ടിൽ പണയത്തിലാണ്. കുടുംബത്തിന് പശിയടക്കാനുള്ള 30 സ്വാ ഗോതമ്പിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പണയം വച്ചിരിക്കുകയാണ്. നബി മരിക്കുന്ന സമയത്ത് വീട്ടിൽ കത്തിക്കാനുള്ള എണ്ണ ആയിഷ ബീവി തൊട്ടടുത്ത് നിന്ന് കടം വാങ്ങുകയാണ്. ആയിഷ ബീവി എന്നെ പറയുന്നുണ്ടല്ലോ, 2 മാസം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാറില്ല, പച്ചവെള്ളവും കാരക്കയും തിന്നിട്ടാണ് അവർ കഴിച്ചു കൂട്ടിയിരുന്നത്. അപ്പോൾ അത്ര ലളിതമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. സഈദ് ഇബ്നു മുസയ്യബ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മമാരും താമസിച്ചിരുന്ന അറകൾ അത് പൊളിച്ചു മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ കാലത്ത് മദീന പള്ളി വിശാലമാക്കുന്നതിന് ഭാഗമായിട്ടാണ് ആ അറകൾ അവിടുന്ന് നീക്കിയത്. ആ അറകൾ പൊളിച്ചു മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ മദീനയിൽ വരുന്ന ആളുകൾക്ക് ഉത്ബോധനമായി, ഓർമ്മപ്പെടുത്തലായി ആ അറകൾ തന്നെ മതിയാകുമായിരുന്നു ഞാൻ. കാരണം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, അല്ല ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി അഷ്റഫുൽ ഹൽഖ് ആ നബിയും ആ നബിയുടെ പത്നിമാരും ജീവിച്ച അറകൾ, മുറികൾ, വീടുകൾ അത് എത്ര ലളിതമായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പരുപരുക്കൻ പായയിൽ കിടക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പായയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലൊക്കെ പാടുകൾ വീണിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, മാ യുബ്കീക യ ഇബ്നൽ ഖത്താബ്, ഉമർ നിങ്ങൾ എന്തിനാ കരയുന്നത്? നബിയെ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? അദാക കിസ്റ വ കൈസർ ഫി സിമാരി വൽ അൻഹാർ. കിസ്റയും കൈസറൊക്കെ എത്ര സുഖാഡംബരങ്ങളിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ കിടക്കുന്ന പായ കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. അവർ അള്ളാഹുൽ വിശ്വസിച്ചവരല്ല. കിസ്റയും കൈസറും അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക. വ അൻത നബിയുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ നബിയാണ്. നിങ്ങൾ കിടക്കുന്ന പായ കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത് ഞാൻ. അപ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? അമാ തർലാ അൻ തകൂന ലഹുമുദ്ദുനിയ വലനൽ ആഖിറ. ഉമർ, അല്ലാഹു അവർക്ക് ദുനിയാവ് കൊടുത്തു, നമുക്ക് ആഖിറത്ത് തന്നാൽ അത് പോരെ നിനക്ക് ഞാൻ. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം. ദുനിയാവിന് പകരം അള്ളാഹു ആഖിറത്ത് തന്നാൽ അത് പോരെ നമുക്ക്? ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു അപരിചിതനെ പോലെയോ ജീവിക്കണമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശം. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രമുള്ള ഉപദേശമല്ല, നമുക്കും കൂടിയുള്ള ഉപദേശമാണ്. പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നാണ്, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്. വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്ന് പ്രതീക്ഷിക്കരുത്, രാത്രി കിടക്കുമ്പോൾ നാളെ രാവിലെ ഉറങ്ങുമെന്ന് വിചാരിക്കരുത്. വ ഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ. നേരം പുലർന്നാൽ അന്ന് രാത്രിയാകുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്, ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് കരുതരുത്. വഖുദ് മിൻ സിഹത്തിക ലിമറദിക. നീ രോഗിയാകുന്നതിന് മുമ്പുള്ള നിൻ്റെ ആരോഗ്യ സമയമുണ്ടല്ലോ, ആ സമയം നല്ലോണം ഉപയോഗിച്ചോ. വമിൻ ഹയാതിക ലിമൗതിക്. നിൻ്റെ മരണം വരുന്നതിന് മുമ്പുള്ള ജീവിതം ഉണ്ടല്ലോ, അത് അള്ളാഹു നൽകിയ വലിയ അവസരമാണ്, ആ അവസരം നഷ്ടപ്പെടുത്തരുത്. വലിയ മൂല്യമുള്ള ഉപദേശങ്ങളാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മനുഷ്യന്മാരുണ്ട് ആരോഗ്യമുള്ള സമയത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നവർ കട്ടിലുകളിലാണ്, മരുന്ന് മണക്കുന്ന മുറികളിലാണ്, പലതും ചെയ്യണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല. അപ്പോൾ ആരോഗ്യം എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, ജീവിതം എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ സുജൂദുകൾ ചെയ്യുന്നു, റുക്വകൾ ചെയ്യുന്നു, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഓടി നടക്കുന്നു, ഖുർആൻ ഓതുന്നു, സ്വതക്കകൾ കൊടുക്കുന്നു. കബറിൽ കിടക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇന്നലെ നമ്മളെപ്പോലെ ഓടി നടന്നവരാണ്. എന്നാൽ അവർക്ക് ചെയ്യാനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു, ഇനി അവർക്ക് ചെയ്തതിനുള്ള റിസൾട്ടാണ് അനുഭവിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീന അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വഴിയരികിൽ ഒരു ചത്ത ആട്ടിൻകുട്ടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള അനുചരന്മാരോട് ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹമിൻ. നിങ്ങളിൽ ആർക്കാണ് ഈ ആട്ടിൻകുട്ടിയെ ഒരു ദിർഹമിന് വേണ്ടത്? അപ്പോൾ സഹാബിമാർ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ആർക്കും അത് ആവശ്യമില്ല, ഒന്ന് ജീവനുണ്ടെങ്കിൽ തന്നെ അതിന് ന്യൂനതയുണ്ട്, അതിന് ചെവിക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ ജീവനുണ്ടെങ്കിൽ തന്നെ അതിന് വലിയ വിലയൊന്നുമില്ല, ഇപ്പം അത് ചത്തിരിക്കുകയാണ്, ആ ചത്ത ആട്ടിൻകുട്ടിയെ ആരാണ് ഒരു ദിർഹം വില കൊടുത്ത് വാങ്ങുക? അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കാണുന്ന കാഴ്ചകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട അനുചരന്മാരെ വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ളവരോട് പറയാണ്, ഫവല്ലാഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. അള്ളാഹു ആണ്, ഈ ആട്ടിൻകുട്ടിക്ക് നിങ്ങൾ എന്ത് വിലയാണോ കൊടുത്തത് ആ വില പോലും ദുനിയാവിന് അള്ളാഹു കൊടുത്തിട്ടില്ല എന്നാണ്. ദുനിയാവിന് അള്ളാഹു എന്തെങ്കിലും വില കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഈ ദുനിയാവിന് അള്ളാഹു കണക്കാക്കിയിരുന്നുവെങ്കിൽ, ഒരു കാഫിറായ മനുഷ്യൻ ഈ ദുനിയാവിന് ഒരു തുള്ളി വെള്ളം കുടിക്കില്ല എന്നാണ്. അപ്പോൾ അത്ര വിലയെ അള്ളാഹു ഈ ദുനിയാവിന് കൊടുത്തിട്ടുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മരണത്തിന് ശേഷമാണ്. ഖന്തക്കിൻ്റെ സമയത്ത് സഹാബിമാർ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹാജിറുകളും അൻസാറുകളൊക്കെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും സഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ട അനുചരന്മാരുടെ ത്യാഗവും സഹനവും കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വർത്താനുണ്ട്, ഇന്നൽ ആയിഷ ആയിഷുൽ ആഖിറ. തീർച്ചയായും ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലാണ്. അള്ളാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് സ്വർഗം നൽകണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുക നമുക്ക് കാണാം. പ്രിയപ്പെട്ടവർ, അതൊരു നിലപാടായിട്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നൽ ആയിഷ ആയിഷുൽ ആഖിറ. ജീവിതം അത് ആഖിറത്തിലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം നമ്മൾ മറക്കാതിരിക്കുക. ഓരോ നിമിഷവും മരണത്തെ കാത്ത് മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ, പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.